വൺ പി സിനിമയിലെ ഈസ്റ്റ് ബ്ലൂ സാഗയിലുള്ള ആർലോങ് പാർക്ക് എക്സ്പ്ലനേഷൻ അഞ്ചാം ഭാഗത്തിലേക്ക് സ്വാഗതം. നാമി അവിടേക്ക് വന്ന് വധഭീഷണി ഉയർത്തി. എന്നെ കൊല്ലാനോ? ആർലോങ് പൊട്ടിച്ചിരിച്ചു. നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ല അല്ലേ, കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ എത്ര തവണ നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. നാട്ടുകാർ അത് കേട്ട് ഞെട്ടിപ്പോയി. അവർ ഇത്രയും നാളും ഒന്നും ചെയ്യാതിരുന്നപ്പോൾ നാമി, നീ എന്നെ വെടിവെച്ച് കൊല്ലാൻ നോക്കി, വിഷം തന്നു, ഒളിച്ചിരുന്ന് ആക്രമിച്ചു. പക്ഷേ എന്നെ കൊല്ലാൻ നിനക്ക് പറ്റിയോ? ഇല്ല. നിനക്കിപ്പോൾ പൂർണ്ണമായി മനസ്സിലായില്ലേ മനുഷ്യരെ കൊണ്ട് എന്നെ കൊല്ലാൻ സാധിക്കില്ലെന്ന്? ഇനി കേട്ടോ, എന്റെ അടുത്ത് നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല, പക്ഷേ നിന്നെ ഞാൻ കൊല്ലില്ല. നാമി, നീ എക്കാലവും ഞങ്ങളുടെ സർവേയർ ആയിരിക്കും. പക്ഷെ നിനക്കറിയാവുന്നതുപോലെ തന്നെ ഞാനൊരു നല്ലയാളാണ്. നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം നീ ഞങ്ങളുടെ സർവേയർ ആകുന്നതിലാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് നിന്നെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഞാൻ കൊല്ലും. പക്ഷേ നീ സന്തോഷത്തോടെ തിരികെ ആർലോങ് പൈറേറ്റ്സിൽ തിരികെ വന്നാൽ നാട്ടുകാരെ ഞാൻ വെറുതെ വിടാം, പക്ഷേ ഈ കൊള്ളക്കാരെ ഞാൻ കൊല്ലും. എന്റെ ചോദ്യം എന്തെന്നാൽ നീ ആരുടെ പക്ഷത്താണെന്നാണ്. നീ എന്റെ കൂടെ ചേർന്ന് നാട്ടുകാരെ രക്ഷിക്കുമോ, അതോ ഈ തോൽവികളുടെ കൂടെ ചേർന്ന് എനിക്കെതിരെ പൊരുതുമോ? പക്ഷേ ഈ അവസ്ഥയിലുള്ള ഇവന്മാരുടെ കൂടെ ചേർന്നാൽ ഉറപ്പായി നീ ദുഃഖിക്കും. നീ എന്റെ സുഹൃത്താണോ അതോ അവരുടെയോ? ഇത് ന്യായമല്ല, നാമി ചിന്തിച്ചു. ഞാൻ ലൂഫിയുടെ സുഹൃത്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും കൊല്ലപ്പെടും, എന്നാൽ ആർലോങ്ങിന്റെ കൂടെ ചേർന്നാൽ നാട്ടുകാർ രക്ഷപ്പെടും. എന്റെ വാക്കുകൊണ്ട് എല്ലാവരും. നാട്ടുകാർക്ക് ഇതൊക്കെ കേട്ട് അരിശം വന്നു. നാമി, നീ എന്ത് തെരഞ്ഞെടുത്താലും നിനക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല എന്ന് അവർ പറഞ്ഞു. നാമി പരിഭ്രാന്തിയിലാണ്. അവൾ ലൂഫിയുടെ വാക്കുകൾ ഓർത്തു. ഞാൻ അവനെ സംശയിക്കാൻ പാടില്ല, അവൾ നാട്ടുകാരോട് ഉറക്കെ പറഞ്ഞു. എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ദയവായി എന്റെ കൂടെ മരിക്കൂ. നാമിയുടെ വാക്കുകൾ നാട്ടുകാർക്ക് ഊർജം പകർന്നു. ആർലോങ്ങിന് ദേഷ്യം വന്നു. അപ്പോൾ നിനക്കെല്ലാവരെയും കൊല്ലണമല്ലേ? നോജിക്കോ ലൂഫിയെ രക്ഷിക്കാനായി ശ്രമിക്കുന്നു. ലൂഫിക്ക് അനക്കം വെച്ചു. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു, എന്നിട്ട് ഫൗണ്ടൻ പോലെ കുറെ വെള്ളം ആകാശത്തിലേക്ക് നീട്ടിത്തുപ്പി. ആർലോങ് ഞെട്ടിപ്പോയി. ഇനി അവന്റെ കാലിലെ വെയിറ്റ് കൂടി കളഞ്ഞാൽ മതിയെന്ന് സാഞ്ചി. ജോണിക്കും യൊസാക്കോവിനും സന്തോഷമായി. എന്നാൽ സോറോ ആർലോങ്ങിനെ ആക്രമിക്കാനായി എണീറ്റു. 30 സെക്കൻഡ്, അതിൽ കൂടുതൽ ഞാൻ നിൽക്കില്ല, സോറോ പറഞ്ഞു. അത് തന്നെ ധാരാളം എന്ന് പറഞ്ഞ് സാഞ്ചി ഉടനെ തന്നെ വെള്ളത്തിൽ ചാടി. അവിടെ ഫൗണ്ടൻ ഒന്നും ഇല്ലല്ലോ, ഇനി ആ റബ്ബർ മനുഷ്യനാണോ? ആർലോങ് ഓർത്തു. സോറോ ഉടനെ തന്നെ ആർലോങ്ങിന്റെ മുഖം നോക്കി വെട്ടി. അതിനെക്കുറിച്ച് നീ ആലോചിക്കണ്ട, അതൊന്നുമില്ല പകുതി മീനെ എന്ന് സോറോ. നിന്നോട് അങ്ങനെ വിളിക്കല്ലെന്ന് ഞാൻ ഒരു തവണ പറഞ്ഞതല്ലേ എന്ന് ആർലോങ്ങും. സാഞ്ചി അടിയിലേക്ക് നീന്തുകയാണ്. ഞാനവനെ മോചിപ്പിച്ചാൽ അവൻ ബാക്കി നോക്കിക്കോളും. ലൂഫി, നീ മാത്രമേ ഉള്ളൂ ഇനി രക്ഷ, ആർലോങ് പറഞ്ഞു. ഡബിൾ ഫ്രൂട്ട് പവർ ഉള്ളവർക്ക് കടലിൽ ജീവന് വേണ്ടി പെടയാനുള്ള ശക്തി വരെ പോകുമെന്നാണ്. എന്നിട്ടും അവൻ രക്ഷപ്പെട്ടെങ്കിൽ അതിനർത്ഥം വേറെ ആരോ അവനെ സഹായിക്കുന്നുണ്ട്. ലൂഫിക്ക് അവസാനം ബോധം വന്നു. തലയും പിടിച്ചിരിക്കുന്ന ഗെനിനോട് അവൻ ചോദിച്ച ആദ്യ ചോദ്യം എന്തെന്നാല് തന്റെ കാറ്റാടി എവിടെയെന്നാണ്. ആർലോങ് ഉടനെ കടലിൽ ചാടാൻ പോകും. സോറോ വഴിമുടക്കി നിന്നു. ഉടനെ തന്നെ എന്തോ ആർലോങ്ങിന് നേരെ കുതിച്ചു വന്ന് പൊട്ടി. അത് എക്സ്റ്റാർ കൊണ്ട് ഉസോപ്പ് ആക്രമിച്ചതായിരുന്നു. എല്ലാവരും അമ്പരപ്പോടെ ചുറ്റും നോക്കി. ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തോളം സോറോ, ഉസോപ്പ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ ആ മതിലിന് പിറകിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ധൈര്യത്തോടെ വരുതിക്കോ, ഞാനുണ്ട് കൂടെ. നാമി ഉസോപ്പിനെ കണ്ട് ഹാപ്പിയായി. ഉസോപ്പ് അവളോട് പറഞ്ഞു, നാമി ഞാനും ഒരു ഫിഷ്മൻ ലീഡറിനെ തോൽപ്പിച്ചടി. അവൻ പൊട്ടിച്ചിരിച്ചു. ഫിഷ്മൻ ചുമ്മാ ചീകള് കേസാണ്. ആർലോങ്ങിന് അത് വിശ്വസിക്കാനായില്ല, ഇവൻ ചൂവിനെ തോൽപ്പിച്ചു. ഗെൻ ലൂഫിയോട് ചോദിച്ചു, നിനക്ക് തന്നെ രക്ഷപ്പെടാനാവില്ലേ? ഒരിക്കലുമില്ല, എന്റെ ദേഹത്ത് ഒരു തുള്ളി ശക്തിയില്ല എന്ന് ലൂഫി. നോജിക്കോ അവനെ രക്ഷിക്കാൻ നോക്കുകയാണ്. സാഞ്ചി നീന്തുന്നു. ആർലോങ് കടലിൽ പോകുന്നത് എങ്ങനെയെങ്കിലും തടയണം, ഞാനത് നോക്കിക്കോളാം, ഉസോപ്പ് പറഞ്ഞു. പക്ഷേ ഹാച്ചി എണീറ്റ് വരും, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല, ഹാച്ചി പറഞ്ഞു. ഉസോപ്പ് ഉടനെ വിളിച്ചു കൂവി, എടാ ആർലോങ് മണ്ട, ഇങ്ങോട്ട് നോക്ക്. അത് കേട്ട് ആർലോങ് നോക്കി. ഉസോപ്പ് ചേട്ടായിക്ക് എന്ത് ധൈര്യമായിരുന്നു ജോണിയും യൊസാക്കോവും. ഉസോപ്പ് സർവ്വനശീകരണത്തിന്റെ റബ്ബർ ബാൻഡ് ഓഫ് ഡൂം എന്ന അറ്റാക്ക് കൊണ്ട് ആർലോങ്ങിനെ ആക്രമിക്കാനായി ഒരുങ്ങി. പക്ഷേ അതിൽ വലിയ കാര്യമൊന്നുമില്ലായിരുന്നു. എന്റെ മുന്നിൽ കയറി നിൽക്കാൻ നിനക്ക് എന്ത് ധൈര്യം വന്നു റൊറോനോവ? സോറോ, നീ തന്നെ ആദ്യം ചാവ്, ആർലോങ് ദേഷ്യപ്പെട്ടു. ഞാൻ ഉടനെ ഒന്നും മരിക്കില്ല, നിന്റെ ആ പന്ന മൂക്കൊടിച്ചിട്ടേ കാര്യമുള്ളൂ. സോറോ ആർലോങ്ങിന്റെ മൂക്കിൽ വെട്ടി. പക്ഷേ ഒന്നും തന്നെ സംഭവിച്ചില്ല, അത്രയ്ക്ക് ശക്തമായിരുന്നു അവന്റെ മൂക്ക്. ആർലോങ് പറഞ്ഞു, എട മണ്ട, എന്റെ അഭിമാനമാണ് ഈ മൂക്ക്. നിന്റെ മുഴുവൻ കരുത്തിലാണെങ്കിൽ പോലും നിനക്കിതിൽ പോറൽ പോലും പറ്റിക്കാനാവില്ല. ആർലോങ് തന്റെ മൂക്ക് കൊണ്ട് സോറോയെ പിറകിലേക്ക് തള്ളാൻ ആരംഭിച്ചു. സോറോ അവശനായിരുന്നു. പെട്ടെന്ന് പിറകിൽ പേടിച്ചു നിൽക്കുന്ന ഹാച്ചിയെ ജോണിയും യൊസാക്കും ശ്രദ്ധിച്ചു. കുന്തം ആ റബ്ബർ ബാൻഡ് എന്നെ ഇടിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് ഹാച്ചി. ഉസോപ്പിന് പോലും വിശ്വസിക്കാനായില്ല ഹാച്ചി അതിൽ വീഴുവന്ന്. ഇവനായിരുന്നു ശരിക്കും എന്റെ ടാർഗറ്റ് എന്ന് ഉസോപ്പ്. ഹാച്ചി വിളിച്ചു പറഞ്ഞു, റൊറോനോവ സോറോ, ഞാൻ നിന്റെ കൂട്ടുകാരനെ ശരിയാക്കി തരാം,
എന്നിട്ട് അവൻ ഉടനെ തന്നെ വെള്ളത്തിൽ ചാടി. സോറ ഒന്ന് ഭയന്നു. നീ അതോർത്ത് പേടിക്കേണ്ട കാര്യമില്ല, കാരണം നിങ്ങളെല്ലാം ചാവാൻ പോവുകയാണ്. ഉടനെ തന്നെ ആർലോങ് മൂക്കുകൊണ്ട് സോറയെ കുത്തും. സാഞ്ചി അടിയിലേക്ക് നീന്തുന്നു. സാഞ്ചിയെ പിന്നിൽ നിന്നും ആക്രമിക്കാൻ വരുന്ന ഹാച്ചിയെ നോജിക്കോ കണ്ടു. സാഞ്ചി അവളോട് ലൂഫിയുടെ അടുത്തു നിന്ന് മാറാൻ പറഞ്ഞു. എന്നാൽ നോജിക്കോ സാഞ്ചിയെ മറികടന്ന് നീന്തി അവൻ ആക്രമിക്കാൻ വരുന്ന ഹാച്ചിയെ കണ്ടു. നോജിക്കോ ഹാച്ചിയെ തടയാനായി നിൽക്കുന്നു. ആർലോങ് സോറോയെ തൻ്റെ ഒരു കയ്യിൽ ഉയർത്തി പിടിച്ചിരിക്കുകയാണ്. ആർലോങ് പറഞ്ഞു, അപ്പോൾ അത്രയുമേ ഉണ്ടായിരുന്നുള്ളല്ലേ, അത് എളുപ്പമായി പോയല്ലോ. ഇതെന്താ നിന്റെ ദേഹത്തെ ഇത്രയും ബാൻഡേജുകൾ? അവൻ സോറോയെ പിടിച്ചു. സോറോയ്ക്ക് നല്ലപോലെ വേദനിച്ചു. നീ എവിടെയെങ്കിലും വീണോ? അയാൾ ബാൻഡേജ് വലിച്ചു പറിച്ചെടുത്തു. അവിടെ മാകം ചോര തെറിച്ചു. ആർലോങ് താൻ കണ്ട കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. അയാൾക്ക് പോലും വിശ്വസിക്കാനായില്ലത്. എന്താണ് ഈ മുറിവ്? സോറോയുടെ ശരീരത്തിലെ ഭീകരമായ മുറിവ് കണ്ട് ഞാമയും ആളുകളും ഞെട്ടിപ്പോയി. സോറോയുടെ കാലുകളിൽ കൂടി രക്തം മിറ്റിറ്റ് നിലത്ത് വീഴുന്നു. ഇത്ര വലിയ മുറിവുമായി ഇവൻ ഇപ്പോഴും എങ്ങനെ ജീവിക്കുന്നു? ആർലോങ് അതിശയിച്ചു പോയി. സോറോ ആർലോങ്ങിനെ നോക്കി. എന്തുതരം കണ്ണുകളാണിത്! മരിക്കാൻ പോകുന്ന ഒരുത്തൻ്റെ നോട്ടമല്ലിത്. ഇവനെ ഉറപ്പായും കൊല്ലണം, ഇവിടെ വെച്ച്, ഇപ്പോൾ തന്നെ. സോറോ പുഞ്ചിരിയോടെ പറഞ്ഞു, ഒരാൾ അനങ്ങാതിരുന്നാൽ അവൻ്റെ മുറിവ് തുറക്കില്ല. അതെ, എന്താ നിന്റെ അവസ്ഥ നീ ആസ്വദിക്കുവാണോ? ഞാൻ എന്നെക്കുറിച്ചല്ല പറഞ്ഞത്, ഞാൻ പറയുന്നത് ആ നീരാളിയെക്കുറിച്ചാണ്. ഞങ്ങൾ ജയിച്ചു. പെട്ടെന്ന് ഹാച്ചിയുടെ മുറിവുകൾ തുറന്ന് അവൻ വീണു. സോറോയുടെ അറ്റാക്ക് അപ്പോഴാണ് ഹാച്ചി കേറ്റത്. സാഞ്ചി ഒട്ടും തന്നെ അമാന്തിക്കാതെ ആ കോൺക്രീറ്റ് കട്ട ചവിട്ടി പൊട്ടിച്ചു. ലൂഫി സ്വതന്ത്രനായി. നീയാണ് ഇത്രയും പ്രശ്നമാക്കിയത്, സാഞ്ചി പറഞ്ഞു. പോയി ആ തെണ്ടിയെ തോൽപ്പിക്ക്. റബ്ബർ വിട്ട പോലെ വരുന്ന ലൂഫിയുടെ ബോഡി, തല പിടിച്ചു വെക്കാൻ നോക്കുന്ന കെൻ, ആ വരവിന്റെ ശക്തിയിൽ ലൂഫി പൊങ്ങി തെറിച്ചുപോയി. എല്ലാവരും അത് കണ്ടു. ഞാൻ തിരിച്ചു വന്നേ. എല്ലാവരും സന്തോഷത്തിലായി. യൊസാക്കോവും ജോണിയും കരഞ്ഞുപോയി. ഉസോപ്പ് ആഘോഷിച്ചു. ഞാമി ചിരിച്ചു. ആർലോങ്ങിന് ആരിശം വന്നു. പറന്നുപൊങ്ങിയ ലൂഫി പെട്ടെന്ന് കൈനീട്ടി സോറോയെ പിടുത്തമിട്ടു. ഇത് പണിയാണെന്ന് സോറോയ്ക്ക് മനസ്സിലായി. എന്നിട്ട് ഗമഗമനോ ബെല്ല് കൊണ്ട് തല നീട്ടി ആർലോങ്ങിന്റെ തലയ്ക്കിട്ട് ഒരു ഉഗ്ര നിടിയിടിച്ചു. എന്നിട്ട് വിപ്പ് കൊണ്ട് തൊഴിച്ച് തെറിപ്പിച്ചു. പിന്നെ ശക്തിയായി അവന്റെ വയറ്റിലിടിച്ച് ഗാറ്റലിംഗ് വഴി ചറപറ ഇടി കൊടുത്തു. ഇടികൊണ്ട് ആർലോങ് ഭിത്തി തകർത്ത് അകത്തുപോയി വീണു. ഇതൊക്കെ കണ്ട ആളുകൾ വണ്ടറടിച്ച് വാ തുറന്ന് നിൽക്കുവാണ്. നീ എന്തെങ്കിലും ചെയ്തിരുന്നോ എന്ന് ചോദിച്ച് ആർലോങ് എണീറ്റ് വന്നു. ഇത് വെറും വാമപ്പാണെന്ന് ലൂഫി. തെറിച്ചുപോയ സോറോ സുരക്ഷിതനായി ഭിത്തിയിലടിഞ്ഞു. ലൂഫി അടുത്ത അറ്റാക്കിനായി ഒരുങ്ങി. നിനക്ക് അവിടെ കിടന്ന് ചാവത്തില്ലായിരുന്നു എന്ന് ആർലോങ് ചോദിച്ചു. ഏ, അവരെന്നെ രക്ഷിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് ലൂഫി മറുപടി കൊടുത്തു. ലൂഫി ചേട്ടായിക്ക് കുഴപ്പമൊന്നും പറ്റല്ലേ എന്ന് യൊസാക്ക് പറയുന്നു. പക്ഷേ സോറോ ചേട്ടായി എങ്ങോട്ടാ തെറിച്ചു പോയെന്ന് ജോണി. സാഞ്ചിയും നോജിക്കോയും ഗെന്നും കരയ്ക്ക് കയറിയിരുന്ന് ഇതെല്ലാം കാണുകയാണ്. അവൻ തോറ്റാൽ നിങ്ങളെല്ലാവരും മരണപ്പെടുമെന്ന് സാഞ്ചി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മുഴുവൻ ഈസ്റ്റ് ബ്ലൂ തന്നെ തീരുമെന്നും നോജിക്കോയും പറഞ്ഞു. എടാ ചെറുക്ക, നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിനക്കറിയുമോ? ആർലോങ് ലൂഫിയോട് ചോദിച്ചു. ആർലോങ് തുരുതുര ആക്രമിച്ചു. ലൂഫി അതെല്ലാം ഡോഡ്ജ് ചെയ്തെങ്കിലും അവസാനം ആർലോങ് ലൂഫിയുടെ കഴുത്തിൽ പിടിച്ച് ഒരു തൂണിലേക്ക് ചേർത്ത് വെച്ചിട്ട് കടിക്കാൻ ആഞ്ഞു. ലൂഫി സിമ്പിളായിട്ട് തല പിടിച്ച് മാറ്റി രക്ഷപ്പെട്ടു. പക്ഷേ ആർലോങ് കടിച്ച ആ തൂണ് അവൻ കടിച്ച് പൊട്ടിച്ചു കളയും. ബിൽഡിങ്ങിന്റെ ഒരു ഭാഗം മുഴുവൻ തകർന്നുപോയി. അത് കണ്ട് ലൂഫി അവിടെ നിന്ന് പേടിച്ച് സ്ഥലം കാലിയാക്കി. സാഞ്ചി അത്ഭുതപ്പെട്ടു. അവൻ്റെ കടി കൊണ്ടാല് എല്ല് വരെ പറഞ്ഞു പോകുമെന്ന് സാഞ്ചി. നീ ഇത് കണ്ടോ? ആർലോങ് പറഞ്ഞു. ഇതാണ് സ്വർഗം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്ന പാരമ്പര്യമായ ശക്തി. ഇത് തന്നെയാണ് ഞങ്ങളെ മഹത്തരമാക്കുന്നതും. ഈ ശക്തിക്ക് മുന്നിൽ മനുഷ്യർ വെറും കീടങ്ങൾ. ജനിച്ച നിമിഷം മുതലേ ഞങ്ങൾ മറ്റൊരു തലത്തിലാണുള്ളത്. ഇനി നിനക്ക് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു തരാം. ആർലോങ്ങിന്റെ വെല്ലുവിളി കേട്ട് ലൂഫി ഒന്ന് ചിരിച്ചു. നീ കാണിച്ചു, പക്ഷെ ഞാൻ ഒരിക്കലും ഒരു മീനിനോട് തോക്കില്ല. കാരണം കടൽക്കൊള്ളക്കാരുടെ രാജാവാകാൻ പോകുന്നവനാണ് ഞാൻ. എല്ലാവരും ആകാംക്ഷയോടെ അവിടെ ഇനി എന്ത് നടക്കുമെന്ന് നോക്കിയിരിക്കുന്നു. കടൽക്കൊള്ളക്കാരുടെ രാജാവ് എന്നെ ചുമ്മാ ചിരിപ്പിക്കല്ലേ. നിന്നെപ്പോലുള്ള കീടങ്ങൾക്ക് ഒരു തൂണ് കടിച്ചു പൊട്ടിക്കാനുള്ള ശക്തിയുണ്ടോ? ആർലോങ് പരിഹസിച്ചു. അതിനിപ്പോൾ എന്താ എന്ന് ലൂഫി. എന്നിട്ട് ഒരു കോൺക്രീറ്റ് കട്ട ഇടിച്ച് പൊട്ടിച്ചിട്ട് പറയും. ഇമ്മാതിരി കാര്യം പറഞ്ഞ് സ്വയം പൊങ്ങാതെ കടിക്കാതെ തന്നെ ഒരു കല്ല് പൊട്ടിക്കാൻ പറ്റും. ആർലോങ്ങിന് ദേഷ്യം വന്നു. അതിൽ കാര്യമില്ല, മണ്ടന്മാരും തോൽവികളുമാണ് മനുഷ്യർ. പരസഹായമില്ലാതെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൂടി പറ്റാത്തവൻ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞ് ഉടനെ തന്നെ ആർലോങ് കടിക്കാനായി കുതിച്ചു. ലൂഫി അതും ഡോഡ്ജ് ചെയ്ത് ഉടനെ തന്നെ ജോണിയുടെയും യൊസാക്കുവിൻ്റെയും വാളെടുത്തിട്ട് ആർലോങ്ങിൻ്റെ മുഖാമുഖം ഒന്ന് ചിരിച്ചുകൊണ്ട് പറയും, എനിക്കൊന്നും ഒറ്റയ്ക്ക് പറ്റില്ല, അതുകൊണ്ടാണ് എനിക്ക് സഹായം വേണ്ടതെന്ന്. എന്നിട്ട് വാളുകൾ കൊണ്ട് ലൂഫി ചുമ്മാ ചറപറ വീശാൻ തുടങ്ങി. ആർലോങ് അതെല്ലാം വളരെ എളുപ്പത്തിൽ ഒഴിഞ്ഞു മാറുന്നുമുണ്ട്. നീ എന്തായി ചെയ്യുന്നത്? ചുമ്മാ വാളിട്ട് വീശുകയാണോ? ആർലോങ് പരിഹസിച്ചു.
ആർലോങ് വാളുകൾ മൂക്കുകൊണ്ട് തടഞ്ഞു. ഒരു വാൾ ഒടിഞ്ഞു തെറിച്ചുപോയി. നീ ചുമ്മാ കുഞ്ഞു കളിക്കുകയാണെങ്കിൽ അതിലെനിക്ക് താല്പര്യമില്ല, ആർലോങ് പറഞ്ഞു. ലൂഫി ഉടനെ മറ്റേ വാളുകൊണ്ട് ആർലോങ്ങിനെ വെട്ടി. അതവൻ കടിച്ച് പൊട്ടിച്ചു കളയും. എന്നാൽ പെട്ടെന്ന് ലൂഫി ആർലോങ്ങിന്റെ മോന്തക്കിട്ട് തന്നെ ഒരു കിട്ടിലൻ ഇടി കൊടുത്തു. ഇട്ടികൊണ്ട് ആർലോങ് മറിഞ്ഞു വീണുപോയി. മാത്രമല്ല അവന്റെ പല്ലുകൾ പൊട്ടി അടർന്നു വീണു. ആളുകൾക്കത് വിശ്വസിക്കാനായില്ല. ആർലോങ്ങിന്റെ പല്ലല്ലേ അവൻ ഇടിച്ചു തകർത്തത്? ലൂഫി ഉറക്കെ പറഞ്ഞു, എനിക്ക് വാൾപ്പയറ്റ് അറിയില്ലടാ തെണ്ടിയെന്ന്. അതിവിടെ പറയുന്നത് എന്തിനാണെന്ന് ഉസോപ്പ്? എനിക്ക് കടലിൽ യാത്ര ചെയ്യാൻ അറിയില്ല, പാചകം അറിയില്ല, കള്ളം പറയാനും അറിയില്ല. പരസഹായമില്ലാതെ എനിക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല എന്ന പൂർണ്ണ വിശ്വാസമുണ്ട് എനിക്ക്, ലൂഫി പറഞ്ഞു. ആർലോങ് ചിരിച്ചു. നീ എത്ര തോൽവിയാണെന്ന് സമ്മതിച്ചു തരുവാണോ? എന്താണെങ്കിലും സത്യസന്ധനാണ് നീ. നിന്നെപ്പോലെ കഴിവില്ലാത്ത ഒരുത്തനെ ക്യാപ്റ്റനായി സ്വീകരിച്ച് ആ ക്രൂ മെമ്പേഴ്സ് കഷ്ടപ്പെട്ട് കാണും. എനിക്ക് മനസ്സിലാവാത്തത് അവരെന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് നിന്നെ രക്ഷിക്കുന്നതെന്നാണ്. അതും നിന്നെപ്പോലെ ഒരഭിമാനവും ക്യാപ്റ്റനായി ഇരിക്കാൻ യോഗ്യതയും ഇല്ലാത്ത ഒരുത്തനെ നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് നിന്നെ തോൽപ്പിക്കാൻ പറ്റും, ലൂഫി ഉറപ്പിച്ച് പറഞ്ഞു. നാമിക്ക് അത് കേട്ട് സന്തോഷമായി. സാഞ്ചിക്ക് ലൂഫിയിൽ വിശ്വാസമുണ്ടായിരുന്നു. നീ ചത്താൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന് സോറോയും എന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടെന്ന് ഉസോപ്പും പറഞ്ഞു. ആളുകൾ ലൂഫിക്ക് വേണ്ടി ആർപ്പ് വിളിച്ചു. ഇതൊക്കെ കണ്ട് ആർലോങ് ഉറക്കെ പറഞ്ഞു, എന്നാ വാടാ നശിച്ച വർഗമേ. അയാൾക്ക് പുതിയ ഒരു നിര പല്ലുകൾ കിളുത്തു വന്നു. ഏ, നിനക്ക് പുതിയ പല്ല് വന്നു? ലൂഫി അതിശയിച്ചു പോയി. ഞാനൊരു സ്രാവാണ്, പുതിയ പല്ലുകൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കും. പുതിയ പല്ല് പഴയതിലും ശക്തവുമായിരിക്കും. ആർലോങ് ആ പുതിയ പല്ല് സെറ്റ് പറിച്ചെടുത്തു. എത്ര തവണ വേണമെങ്കിലും വന്നുകൊണ്ടിരിക്കും. അവൻ അടുത്ത പല്ല് സെറ്റും പറിച്ചെടുത്തു. എല്ലാവർക്കും അത് അതിശയമായിരുന്നു. ഇത് ഞങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേക കഴിവാണ്, ആർലോങ് തുടർന്നു. നിനക്കിപ്പോൾ മനസ്സിലായോ എത്ര മഹത്തായ വർഗമാണ് ഫിഷ്മൻ എന്ന്? ആർലോങ് പറിച്ചെടുത്ത രണ്ട് സെറ്റ് പല്ലും ഇരു കൈകളിലുമാക്കി ലൂഫിയെ ആക്രമിക്കാൻ കുതിച്ചു. ലൂഫി അതൊഴിഞ്ഞു മാറി. ആർലോങ് തുടരെ തുടരെ ആക്രമിച്ചു. തലനാരിഴയ്ക്കാണ് ലൂഫി അത് ഡോഡ്ജ് ചെയ്യുന്നത്. പക്ഷേ ലൂഫിയെ ആർലോങ്ങിന്റെ വശത്തിന് കിട്ടി. അവൻ തുരുതുരാ പല്ലുകൊണ്ട് ആക്രമിച്ചു. അത് കണ്ട എല്ലാവരും പേടിച്ചുപോയി. പക്ഷേ ലൂഫിക്കൊന്നും പറ്റിയില്ല. കാരണം ഒരു ഫിഷ്മന്റെ ശരീരം വെച്ച് ലൂഫി അതെല്ലാം തടഞ്ഞിരുന്നു. ആർലോങ്ങിന് കലിപ്പ് കയറി. നിനക്ക് എന്ത് ധൈര്യം വന്നു എന്റെ സഹോദരനെ പടച്ചേട്ടയാക്കാൻ? അയാൾ അലറി വിളിച്ചു. അതിന് നീയല്ലേ അറ്റാക്ക് ചെയ്തതെന്ന് ലൂഫി. ആർലോങ് അടുത്ത ആക്രമണത്തിനായി ഒരുങ്ങി. അനങ്ങിപ്പോകരുത് റബ്ബർ മനുഷ്യ. ഓക്കെ, എനിക്കൊരു അടിപൊളി ഐഡിയ കിട്ടിയെന്ന് ലൂഫി. അത് കേട്ട എല്ലാവരും അതിശയിച്ചു. ഇവനെന്തെങ്കിലും സീക്രട്ട് പ്ലാൻ ഉണ്ടോ ഇനി? ആർലോങ് ആക്രമിക്കാൻ തുടർന്നു. അപ്പോൾ ലൂഫി ഒരു കാലം ആഞ്ഞു നിലത്ത് ചവിട്ടിയിട്ട് മറ്റേ കാലുകൊണ്ട് ആർലോങ്ങിന്റെ മുഖത്ത് ശക്തിയായി തൊഴിച്ചു. ആ ചവിട്ടിന്റെ ആഘാതത്തിൽ ആർലോങ്ങിന്റെ ഒരു പല്ല് സെറ്റ് കൊഴിഞ്ഞുപോയി. ലൂഫിക്ക് സന്തോഷമായി. ഇവൻ ഉദ്ദേശിച്ച ഐഡിയ ഇതായിരുന്നു എന്ന് വാ പൊളിച്ചു നിൽക്കുന്ന ആൾക്കാർ ആശ്ചര്യപ്പെട്ടു. കണ്ടോ, എനിക്കും പല്ല് കിട്ടി. ആർലോങ്ങിന്റെ പല്ല് സെറ്റ് എടുത്ത് വായിൽ വെച്ചേക്കുമായിരുന്നു ലൂഫി. ആർലോങ്ങിന് ദേഷ്യം വന്നു. നീ എത്ര നേരം ഇങ്ങനെ മണ്ടൻ കളിക്കുമെന്ന് ചോദിച്ച് അവൻ ആക്രമിക്കാനായി കുതിച്ചു. അത് ലൂഫിയുടെ ദേഹത്ത് തന്നെ കൊണ്ടു. എന്നെ സ്രാവ് കടിച്ച് എന്ന് പറഞ്ഞ് ലൂഫി നീല വിളിച്ചു. ആർലോങ് പിന്നെയും തുടരെ തുടരെ ആക്രമിച്ചു. അവസാനം ലൂഫിയുടെ വയറിൽ തന്നെ ഒരു കടി കൊണ്ടു. അവന് നല്ലപോലെ വേദനിച്ചിരുന്നു. ലൂഫി ആ കലിപ്പിൽ ആർലോങ്ങിന്റെ തോളിൽ ഒരു ഉഗ്രം കടി വെച്ചു കൊടുക്കും. അതിന്റെ വേദനയിൽ അവൻ ലൂഫിയെ താഴെ ഇട്ടു. ഇപ്പൊ എങ്ങനെ ഉണ്ടാ എന്ന് ലൂഫി. എന്റെ പല്ലാണെങ്കിലും നീയല്ലേ കടിച്ചത്, ആർലോങ് പറഞ്ഞു. ആർലോങ് ഉടനെ തന്നെ കടിക്കാനഞ്ഞു. ലൂഫി അത് കൈമുട്ടുകൊണ്ട് തടഞ്ഞു. ലൂഫിയുടെ കയ്യിൽ അവൻ ശക്തിയായി കടിച്ചു. ലൂഫി അലറി വിളിച്ചു. എല്ലാവരും പേടിച്ചുപോയി. ലൂഫി ഉടനെ തന്നെ ഒരു കാൽ മുകളിലോട്ട് പൊക്കി നില താഞ്ഞു ചവിട്ടി ഉറപ്പിച്ച് അതിന്റെ ആയത്തിൽ ആർലോങ്ങിന്റെ തല നിലത്തിനിട്ട് കൊണ്ടിടിച്ചു. ലൂഫി സ്വതന്ത്രനായി. രണ്ടുപേരും മടുത്ത് നിലത്ത് കിടന്നുപോയി. എല്ലാവരും ലൂഫിയുടെ കയ്യെക്കുറിച്ച് ഓർത്ത് പേടിച്ചിരുന്നു. പക്ഷേ ലൂഫി തലയുയർത്തി നോക്കിയപ്പോൾ ആർലോങ്ങിനെ അവിടെ കാണാനുണ്ടായിരുന്നില്ല. അവൻ കടലിൽ ചാടിയിരുന്നു. ഫിഷ്മന്റെ കഴിവുകൾ കടലിൽ ഇരട്ടിക്കുമെന്ന് സാഞ്ചി പറഞ്ഞു. വെള്ളത്തിൽ എന്റെ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ ആർക്കും എന്നെ തടയാനാവില്ല എന്ന് ആർലോങ്. ലൂഫി വെള്ളത്തിൽ നോക്കി നിപ്പാണ്. ആർലോങ് വെട്ടിയുണ്ട പോലെ വെള്ളത്തിൽ നിന്ന് ലൂഫിക്ക് നേരെ കുതിച്ചു. ലൂഫി അത് ഒഴിഞ്ഞു മാറി. എല്ലാവരും അതെന്താണെന്ന് നോക്കി നിൽപ്പാണ്. ആർലോങ് ബിൽഡിങ്ങിന്റെ മുകളിൽ ചെന്നിരുന്നു. അവൻ പിന്നെയും ശരം വിട്ട പോലെ ലൂഫിക്ക് നേരെ വന്നു. ലൂഫി അത് ഒഴിഞ്ഞു മാറി. ആർലോങ്ങിന്റെ മൂക്ക് ചാട്ടൂളി പോലെ കോൺക്രീറ്റിൽ തറച്ചു കയറി. അത്രയും ഭാഗം തകർന്നു പോയിരുന്നു. പക്ഷേ അടുത്ത ആക്രമണം ലൂഫിക്കിട്ട് തന്നെ ഇടിച്ചു. അവൻ ആകാശത്തിലേക്ക് പൊങ്ങിപ്പോയി. ആർലോങ് പിന്നെയും കടലിൽ ചാടി. എല്ലാവരും ലൂഫിയോട് ഒളിക്കാൻ വേണ്ടി അലറി വിളിച്ചു. ലൂഫി പറഞ്ഞു, ഇല്ല, നീ മണ്ടനാണോ, ചാകാൻ നോക്കുവാണോ എന്ന് സാഞ്ചി. അല്ല, എനിക്കൊന്നും ഒളിക്കാൻ മേല. ഞാൻ അവനെ പിടിച്ച് അവന്റെ മൂക്കൊടിക്കാൻ പോവാണ്. വാടാ സ്രാവേ, ലൂഫി വെല്ലുവിളിച്ചു. ആർലോങ് അടുത്ത ആക്രമണത്തിനായി തയ്യാറെടുത്തു. എല്ലാവരും ലൂഫിയോട് ഒളിക്കാൻ വിളിച്ചു പറയുകയാണ്. ലൂഫി ഗമഗമനോ ഷീൽഡ് എന്ന ടെക്നിക്ക് വഴി അവന്റെ വിരൽ കോർത്ത് വലിച്ചു നീട്ടി. ഇവൻ ഇങ്ങനെയാണോ തടയാൻ പോകുന്നതെന്ന് ആൾക്കാർ അതിശയിച്ചു.
ആർലോങ് മുമ്പത്തതിലും ഇരട്ടി ദൂരത്തു നിന്നാണ് ആക്രമിക്കാൻ പോകുന്നത്. അവൻ്റെ ചങ്ക് ഞാൻ പറിക്കുമെന്ന് പറഞ്ഞ് ആർലോങ് കുതിച്ചു. അവൻ ലൂഫിയെ ഇടിച്ചു. എല്ലാവരും ഭയന്നുപോയി. പക്ഷേ ആർലോങ്ങിൻ്റെ മൂക്ക് ലൂഫിയുടെ ദേഹത്ത് കൊണ്ടിരുന്നില്ല. ലൂഫി ഒന്ന് ചിരിച്ചു. അവൻ്റെ വിരലുകൾ ഒരു സേഫ്റ്റി നെറ്റ് പോലെ ആർലോങ്ങിൻ്റെ മുഖം തടഞ്ഞിരുന്നു. തെറിച്ചുപോയ ലൂഫി എന്ന് ഭിത്തിയിൽ പറ്റിപ്പിടിച്ചിരുന്നു. നിന്റെ അറ്റാക്ക് ഇനി വർക്കാവില്ല, നീ തോറ്റു എന്ന് ലൂഫി ചിരിച്ചോണ്ട് പറഞ്ഞു. കലിപ്പ് കയറിയ ആർലോങ് താഴെ നിന്നും പിന്നെയും ആക്രമിക്കാനായി കുതിച്ചു. ലൂഫി ബിൽഡിങ്ങിൽ നിന്നും താഴേക്ക് വീണു. ആർലോങ് വീഴുന്ന ലൂഫി ആക്രമിക്കാനായി പിന്നെയും കുതിക്കും. നീ എന്നെ തൊടില്ല എന്ന് പറഞ്ഞ് ലൂഫി ഗമഗമനോ ഫിംഗർനെറ്റ് എന്ന ട്രിക്ക് യൂസ് ചെയ്ത് മീൻ വലയിൽ മീനിനെ പിടിക്കുന്ന പോലെ ആർലോങ്ങിനെ തടഞ്ഞു. എന്നിട്ട് ഗമഗമനോ സ്പിയർ വഴി ആർലോങ്ങിനെ നിലത്തിനിട്ട് ഒരൊറ്റ ചവിട്ട് വെച്ചു കൊടുത്തു. ഇത് കണ്ട് ആളുകൾ ആർപ്പ് വിളിച്ചു. പക്ഷേ പെട്ടെന്ന് തന്നെ ആർലോങ് കണ്ണുകൾ തുറന്നു. അവൻ്റെ കൃഷ്ണമണിയുടെ ഷേപ്പ് മാറിയിരുന്നു. അരിശം വന്ന ഒരു സീക്കിങ്ങിൻ്റെ കണ്ണുകൾ എങ്ങനെയാണോ അതുപോലെയാണ് ആർലോങ്ങിൻ്റെ കണ്ണുകളെന്ന് സാഞ്ചി പരിഭവത്തോടെ പറഞ്ഞു. ലൂഫിയുടെ അറ്റാക്കിന് അവന് ഭ്രാന്ത് പിടിച്ചു കാണും. ആർലോങ്ങിനെ ഇങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ഭയത്തോടെ നാമിയും പറഞ്ഞു. എടാ പന്ന മനുഷ്യ എന്ന് അരിശത്തോടെ പറഞ്ഞ് ലൂഫിയുടെ തലയിൽ പിടിച്ച് ആർലോങ് വട്ടം കറക്കി. ഒരു ഫിഷ്മനായ എന്നോട് നീ എന്താ ചെയ്യരുത്? ലൂഫിയെ ആർലോങ് പിടിച്ച് ബിൽഡിങ്ങിലേക്ക് എറിഞ്ഞു. പക്ഷേ റബ്ബർ ആയതുകൊണ്ട് ലൂഫിക്കൊന്നും പറ്റാത്ത പോലെ എണീറ്റ് വരും. ആർലോങ് ആക്രമിക്കാനായി കുതിച്ച് ബിൽഡിങ്ങിലേക്ക് കൈ ഇടിച്ച് കയറ്റി. എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് അറക്കവാൾ പോലെയുള്ള ഒരു വാൾ പുറത്തെടുത്തു. നാമി അത് കണ്ട് ഭയന്നുപോയി. ബിൽഡിങ്ങിൻ്റെ മുകളിൽ പോയിരുന്ന ലൂഫിയെ ആർലോങ് ചാടി ആക്രമിച്ചു. ലൂഫി ഡോഡ് ചെയ്തെങ്കിലും അവൻ ആക്രമിച്ച സ്ഥലമെല്ലാം തകർന്നു പോയിരുന്നു. ലൂഫി ആക്രമണം ഒഴിഞ്ഞു മാറാൻ ബിൽഡിങ്ങിൻ്റെ തലപ്പത്തിലേക്ക് പോയി. ആർലോങ് പിറകെയും. ആളുകൾ പരിഭ്രാന്തിയിലാണ്. മുകളിൽ ചെന്ന് ആർലോങ് ആക്രമിച്ചു. ലൂഫി രക്ഷപ്പെടാനായി ഒരു മുറിയിലേക്ക് ചാടിക്കേറി. നാമി ഓർത്തു, മുകളിലത്തെ നിലയിലെ ഇടത്തെ ജനാല, ആ മുറി. നിനക്ക് നീ രക്ഷപ്പെടാനാവില്ല, ആർലോങ് ഭീഷണി ഉയർത്തി. ആർലോങ് പാർക്കിലെ ടോപ്പ് ഫ്ലോറാണിത്. നിന്റെ അന്ത്യനിമിഷം അടുത്തെത്തിച്ചക്ക. ലൂഫി ചുറ്റും നോക്കിയിട്ട് ചോദിച്ചു, എന്ത് മുറിയാണ് ഇത്? മുഴുവൻ പേപ്പറുകൾ. ഇത് സാധാരണ ഒരു മുറിയല്ല. ഈ മുറിയിലാണ് ഞാൻ അവളെ കൊണ്ട് സീചാർട്ട് വരപ്പിക്കാൻ തുടരാൻ പോകുന്നത്. സർവേ റൂം. നാമിയുടെ മുറിയോ എന്ന് ലൂഫി. ഇതെല്ലാം നാമി വരച്ച മഹത്തായ സീചാർട്ടുകളാണ്. ഇതെല്ലാം എൻ്റെ നിധിയാണ്. ഞാൻ അവളെ കൊണ്ട് 8 വർഷമായി വരപ്പിക്കുന്നത്. ഞങ്ങൾ ഫിഷ്മന് കടലിനെക്കുറിച്ച് അറിവ് നേടുന്നത് വളരെ എളുപ്പമായ കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് സീചാർട്ട് വരയ്ക്കുന്നത് ദുർഘടവും. അതിന് മികവുറ്റ ഒരു സർവേയറിനെ വേണം. അതിനാലാണ് നാമിയിൽ എനിക്കിത്ര താല്പര്യം. അവൾ കൊള്ളാം. അത്ര കൃത്യമായ സീചാർട്ടുകളാണ് അവൾ വരയ്ക്കുന്നത്. അവളുടെ കഴിവുകൾ നിന്നെപ്പോലുള്ള മനുഷ്യർക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അന്നും ഇന്നും എന്നും അവളുടെ കഴിവുകൾ ഫിഷ്മന് വേണ്ടി മാത്രമുള്ളതാണ്. നാമി ഞങ്ങളുടെ സുഹൃത്താണ്. സുഹൃത്തു? അതുകൊണ്ട് നീ ഇനി അധികം ഇടപെടേണ്ട കീടമേ. ലൂഫി കലിപ്പിൽ ആർലോങ്ങിനെ ഒന്ന് നോക്കി. എന്താടാ ഇങ്ങനെ നോക്കുന്നേ എന്ന് ആർലോങ്. ലൂഫി ഉറക്കെ പറഞ്ഞു, അവൾ ഞങ്ങളുടെ നാവിഗേറ്ററാടാ.